na. Hi guys, Clicks on Vlogs TIJO നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പുറത്തും എക്സ്റ്റീരിയർ വർക്കിലും പിന്നെ കോമ്പൗണ്ട് വാള് അങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് ഒരു കല്ലിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, നമ്മൾ കല്ല് കെട്ടാതെ തന്നെ നമ്മൾ കല്ലിൻ്റെ ഡിസൈൻ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വളരെ ചിലവ് കുറഞ്ഞൊരു പരിപാടിയാണിത്. എന്നുവെച്ചാൽ നമുക്ക് ഒരു ലോ കോസ്റ്റ് വെറും നമ്മൾ ഇച്ചിരി ചാന്ത് നമ്മളടിച്ച് തേച്ച് വെച്ചിട്ട് പിന്നെ നമ്മളത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വളരെ എളുപ്പമുള്ളൊരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിത് ഏതൊരു വീടിൻ്റെ നമുക്ക് എക്സ്റ്റീരിയറിൽ വാളിൽ ചെയ്യാം, പിന്നെ കോമ്പൗണ്ട് വാള് അല്ലെങ്കിൽ മതിലോ അങ്ങനെയുള്ള ഏതൊരു ഇതിൽ നമുക്കൊരു കല്ലിൻ്റെ ഡിസൈൻ വേണമെന്ന് തോന്നിയാൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും, നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്കിത് എങ്ങനെയാണ് നോക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ആ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. നമ്മള് കല്ലിന് ഷേപ്പ് അനുസരിച്ച് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മള് ഏകദേശം നമ്മൾ ഇതുപോലെയാണ് പ്ലാസ്റ്റർ ചെയ്യേണ്ടത്. പ്ലാസ്റ്റർ നമ്മൾ ഒരിക്കലും അത് ഫിനിഷിങ് ചെയ്യാൻ പാടില്ല. ഫിനിഷിങ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഒറിജിനായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണം. എന്ന് വെച്ചാൽ തേപ്പോലയും ഇടണ്ട, മുഴക്കോലും ഇടണ്ട, ചുമ്മാ നമ്മൾ വലിച്ചു വാരി പൊത്തുക എന്നുള്ളൂ. അപ്പം അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ട് നമ്മളിങ്ങനെ കല്ലിൻ്റെ ആകൃതിയിൽ നമ്മൾ വീഡിയോ കാണുന്ന പോലെ നമ്മളിങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുകയാണ്. പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മൾ ഫിനിഷിങ് ചെയ്യില്ല. ഫിനിഷ് ചെയ്താൽ നമുക്ക് ആ ഒരു ഒറിജിനായിട്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മളിങ്ങനെ ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ളൊരു കല്ലിൻ്റെ ഒരു നമുക്കൊരു ഒരു ഇത് കിട്ടത്തുള്ളൂ, കല്ലിൻ്റെ ഒരു ഡിസൈൻ കിട്ടത്തുള്ളൂ. അപ്പോൾ മാക്സിമം നമ്മളിങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ കല്ലിൻ്റെ ഡിസൈനായിട്ട് നമ്മളിങ്ങനെ വരച്ച് വരച്ച് കൊടുക്കുകയാണ്. നമുക്ക് കണ്ടാത്തന്നെ മനസ്സിൽ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഒരു കല്ലിൻ്റെ ഡിസൈനായിട്ട് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അതിൻ്റെ മേൽക്കൂടെ നമ്മൾ ഓരോ പീസും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇച്ചിരി ആ ഗ്യാപ്പ് വലുതാക്കി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും, നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കേസ് കിട്ടേ ഉള്ളൂ. ചുമ്മാ സിമ്പിളാണ്, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ആ വാള് നല്ല ഭംഗിയായിട്ട് നല്ല ഒരു ഇതായിട്ടിരിക്കും. കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് നമുക്ക് വീടിൻ്റെ വാളിന് ചെയ്യാം, കോമ്പൗണ്ട് വാളിനൊക്കെ അതിന് ചെയ്യാം, പിന്നെ കല്ലുകെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനും കല്ല് പ്ലാസ്റ്റർ നമുക്കത് വരച്ച് കൊടുക്കാം. അപ്പം അങ്ങനെ പല പല ഉപയോഗങ്ങളുണ്ട് ഇന്ന് ഇതിന്. നമ്മൾ മാക്സിമം ഈ രീതിയിൽ തന്നെ നമ്മൾ വരച്ച് കൊടുക്കാൻ ശ്രമിക്കുക. ഈ രീതി വരച്ച് കൊടുത്ത് നമുക്ക് കല്ലിൻ്റെ ഒരു ഷേപ്പ് ഏകദേശം ഒരു ഷേപ്പ് കിട്ടുന്നതാണ്. അപ്പം ഈ രീതി തന്നെ നമുക്ക് വരച്ച് കൊടുക്കുക. ഇത് വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ഇത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത്.
അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വെരി സിമ്പിൾ ആണ്, നമുക്ക് സ്വന്തമായിട്ട് നമുക്കിത് വരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോ നമ്മൾ വരച്ച ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലെ ശകലം ആ ഗ്യാപ്പ് വിട്ട് നമ്മൾ ഇച്ചിരി വലുതാക്കി നമ്മൾ കൊടുക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് ആ ഗ്യാപ്പ് നമുക്ക് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്താൽ മതി. എന്നിട്ട് സെൻറ്ററിലുള്ള ആ പിന്നെ സിമെൻറ്റ് ചാന്ത് നമുക്ക് കളയണം. അപ്പോഴത്തേനും നമുക്ക് കറക്റ്റ് ലെവലായിട്ട് കിട്ടും. കറക്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി, സിമ്പിളാണ്, നമുക്ക് സിമ്പിളായിട്ട് അത് ചെയ്യാം. നമുക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ എല്ലാം വരച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ നമ്മുടെ ഈ പെയിൻ്റ് അടിക്കുന്ന പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ അതെടുത്ത് ഗ്യാപ്പിൽ നിന്ന് വെള്ളം മുക്കി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന നല്ലതായിരിക്കും. അങ്ങനെ തേച്ച് കൊടുക്കുക, എന്നാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ലൊരു ഇതായിട്ട് കിട്ടും. ആ ഗ്യാപ്പിലൂടെ ഒന്ന് ശരിക്കും ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കറക്റ്റ് നല്ല ഷേപ്പായിട്ട് കിട്ടും. അപ്പം നമുക്ക് ഇച്ചിരി നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകാനൊക്കെ ചാൻസ് നമ്മളിത് താമസിക്കെടുക്കുന്നുണ്ട്. അപ്പം ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് നമ്മൾ ബ്രഷിൽ നിന്ന് നമ്മൾ ഇത് വീഡിയോ കണ്ട പോലെ വെള്ളമൊക്കെ തളിച്ച് നമുക്ക് ഇത് വരച്ച് കൊടുക്കാവുന്നതാണ്. നമ്മളിത്രയും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ഉണങ്ങി കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇതിന് മേലോട്ട് നമ്മൾ പെയിൻറ്റ് കൂടെ അടിച്ച് കൊടുക്കുക. ഇതിന് യോജ്യമായൊരു പെയിൻറ്റ് കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. আমি দুটি তাও ভোল ভোল হয় বল
ഇപ്പം നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.